അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫു റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ യൗമുൽ ജുമാ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കാലം ജുമാ നടക്കാതെ പള്ളികൾ അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് മാറിയപ്പോൾ നമ്മിലേക്ക് വന്നിരിക്കുന്ന ജുമാഅയുടെ മഹത്വം പഠിച്ചവരും അറിഞ്ഞവരുമായ നമ്മൾ, അല്ലാഹു തആല അടച്ച പള്ളികൾ പൂർണ്ണമായും നല്ല നിലക്ക് തുറക്കാനുള്ള സാഹചര്യം അല്ലാഹു ഒരുക്കി തരികയും ഈ രോഗത്തിനെ പൂർണ്ണമായും ഈ ലോകത്ത് നിന്ന് അല്ലാഹു മാറ്റി എറിയുകയും ചെയ്യുമാറാവട്ടെ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം, വിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും രാവിലെയും പകലുമായി ഒരാൾ സ്വലാത്തുകൾ ചൊല്ലുക എന്നത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ വലിയ മഹത്വമുള്ളതാണ്. എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ മേലിൽ 10 സ്വലാത്ത് ഞാൻ ചൊല്ലുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഒരാള് സ്വലാത്ത് എന്റെ പേരിൽ വിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രിയിലും പകലും ഒരാള് എന്റെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ അവന്റെ മുമ്പിലേക്ക് ഞാൻ വന്നിട്ടല്ലാതെ, എന്റെ പേരിൽ ഒരാൾ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ അവന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമുക്ക് ആ ഹബീബിന്റെ മുഖം കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്നായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, നന്നായി സ്വലാത്തുകൾ ചൊല്ലുക. അങ്ങനെ സ്വലാത്തു ചൊല്ലുന്നവനിക്ക് സ്വർഗീയ ലോകത്തേക്ക് മുത്തുനബി കൈപിടിച്ച് അനയിക്കുമെന്ന് വിശുദ്ധമായ ഹദീസിലൂടെ കാണാം. ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തുകൾ, സ്വലാത്തു ചൊല്ലിയിട്ടൊരു മനുഷ്യൻ മല പോലെ തെറ്റ് ചെയ്താലും ഈ സ്വലാത്തു ചൊല്ലിയ മനുഷ്യന് നാളെ ഹബീബായ തങ്ങൾ സുഭാഷകനായെത്തുകയാണ്. അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സബാനിയാക്കളാകുന്ന മലക്കുകൾ കെട്ടിയിട്ട് ചങ്ങലയിൽ കെട്ടിച്ച് ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നൊരു മനുഷ്യൻ വെളുത്തു തുടിച്ച് നല്ല കമീസു ധരിച്ച് നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ അവനിക്ക് രക്ഷക്ക് വേണ്ടിയിട്ടെത്തും, അവനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടെത്തും. അവന് മുത്തുനബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ കാരണമാണ്. ഹബീബിന്റെ പേരിൽ ഒരാൾ വെള്ളിയാഴ്ച ദിവസം അധികമായി സ്വലാത്തു ചൊല്ലിയാൽ ഹബീബിലേക്ക് ഡയറക്റ്റായി ആ സ്വലാത്ത് എത്തിക്കപ്പെടുകയും മുത്തുനബി തങ്ങൾ ആ ചൊല്ലിയ സ്വലാത്തിന്റെ പവിത്രത കൊണ്ട് പവർ കൊണ്ട് അവന്റെ ഉദ്ദേശങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു കൊടുക്കുകയും ചെയ്യും. പോരാ, മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, വെള്ളിയാഴ്ച രാവിൽ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ഒരാൾ 3 തവണ ഈ ദിക്ർ ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹ് الذي لا حول ولا قوه الا بالله العلي العظيم واتوب اليه استغفر الله العظيم الذي لا اله الا هو الحي القيوم ولا حول ولا قوه الا بالله العلي العظيم واتوب اليه എന്ന ദിക്ർ ഒരാള് 3 പ്രാവശ്യം വെള്ളിയാഴ്ച ദിവസം സുബ്ഹിക്ക് ശേഷമായി ഒരാള് ചൊല്ലിയാൽ അവനും മിസ്ലു അബദിൽ ബഹർ കടലിലെ തിരമാലയോളം അവന്റെ ദോഷങ്ങളുണ്ടെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും. അവനിക്ക് അള്ളാഹു പടുത്ത വെള്ളിയാഴ്ച സുബ്ഹി വരെ അവനിക്ക് അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.